ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഒന്നും കരുതരുത് എന്ന് നമ്മൾ പൊതുവേ പറയാറുണ്ട്. ഒരു കുഞ്ഞ് നമ്മൾ ഗർഭിണിയായവരോട് പറയും, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഉടുപ്പ് വാങ്ങിക്കാവൂ, എന്തെങ്കിലും കരുതാവൂ, അതിനു മുമ്പ് കരുതുന്നത് ദോഷമാണ്, അങ്ങനെ ചെയ്യരുത്. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും കരുതിയാൽ അത് കുഞ്ഞിനൊരു ബാഡ് എഫക്റ്റ് ഉണ്ടാകും, എന്തെങ്കിലും സംഭവിക്കും, അങ്ങനെയൊക്കെയുള്ള നമ്മളുടെ ഒരു അന്ധമായ ഒരു വിശ്വാസമാണത്. അന്ധവിശ്വാസവും അതിൽ ഒരു ലോജിക്കും ഇല്ലാത്തതുമായ ഒരു കാര്യമാണ് നമ്മൾ അങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, മറ്റ് രാജ്യങ്ങളിൽ അതേസമയം ഈ 7-8 മാസം ഗർഭിണിയായ സ്ത്രീകൾ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണമെന്നാണ്. വെൽ പ്രിപ്പയർഡ് മീൻസ് നമ്മൾ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കരുതേണ്ട സാധനങ്ങളെല്ലാം ഒരു ബാഗിൽ കരുതുക തന്നെ ചെയ്യണം. അതിന് മെറ്റേണിറ്റി ബാഗ് എന്നാണ് പറയുന്നത്. ഈ മെറ്റേണിറ്റി ബാഗ് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ വലിയൊരു ചടങ്ങായിട്ടാണ് മറ്റ് രാജ്യങ്ങളിൽ ഇത് കാണുന്നത്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ ബാഗുമായിട്ട് വേണം പോകാൻ. എല്ലാ സാധനങ്ങളും അതിലുണ്ടായിരിക്കണം. നമുക്കൊരു ലിസ്റ്റ് തരും, ആ ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം ഈ ബാഗിൽ ഉണ്ടായിരിക്കുകയും വേണം. അതിൽ അമ്മയ്ക്ക് വേണ്ടി സാധനങ്ങളും ഉണ്ട്, കുഞ്ഞിന് വേണ്ടി സാധനങ്ങളും ഉണ്ട്. കുഞ്ഞിൻ്റെ കുഞ്ഞുടുപ്പുകൾ, കുഞ്ഞിൻ്റെ ഷൂസ്, കുഞ്ഞിൻ്റെ നാപ്പി, അങ്ങനെയുള്ള സാധനങ്ങൾ, അമ്മയ്ക്ക് വേണ്ടിയ സാനിറ്ററി തിങ്സ്, അമ്മയുടെ ചെരുപ്പ്, ഡ്രസ്സിംഗ് ഗൗൺ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു അമ്മയ്ക്ക് വേണ്ടിയ സാധനങ്ങളും ഒരു കുഞ്ഞിന് വേണ്ടിയ സാധനങ്ങളും. ഒരു പ്രസവം നടന്നു കഴിഞ്ഞാൽ ആദ്യം വേണ്ടിയ സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ സമാഹരിച്ച് വെക്കുന്ന ഒരു ബാഗാണ് ഈ മെറ്റേണിറ്റി ബാഗ് എന്ന് പറയുന്നത്. ഈ ബാഗ് കൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലേണ്ടത്. അത് കഴിഞ്ഞ് അവര് ഒരുപക്ഷെ പ്രസവം നടന്നിരിക്കാം, അല്ലെങ്കിൽ പിന്നെയും തിരിച്ച് അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വീട്ടിൽ പോകേണ്ടതും റീ അഡ്മിറ്റ് ചെയ്യേണ്ടതുമായിട്ടും ഒക്കെ വന്നിരിക്കാം. പക്ഷേങ്കിൽ ഈ ബാഗുമായിട്ട് വേണം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ. അതൊരു 8 മാസം കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നവർക്കെല്ലാം തന്നെ ഇത് വേണമെന്നുള്ളത് ഒരു മസ്റ്റുമാണ്. അപ്പോൾ കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ഇതൊക്കെ കരുതുന്നത് തെറ്റാണ്, അതുമൂലം എന്തെങ്കിലും സംഭവിക്കാം എന്ന് പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ബാഗ് ഉണ്ടാക്കുന്നതിൽ കൂടെ ഒരു അമ്മയ്ക്ക് കുഞ്ഞിനെ, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നമ്മൾ സ്വീകരിക്കാനുള്ള സൈക്കോളജിക്കലി നമ്മൾ പ്രിപ്പയർ ആകുന്നതായിട്ടാണ് ഈ മെറ്റേണിറ്റി ബാഗിൽ കൂടെ, പ്രിപ്പറേഷനിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ സൈക്കോളജിക്കലി ഒരു മദർഹുഡ് നമ്മളിലേക്ക് ജനിക്കുകയും നമ്മളത് പ്രിപ്പയർ ആകുകയും സൈക്കോളജിക്കലി നമ്മൾ അതിന് റെഡി ആകുകയും ചെയ്യുന്നു എന്നതാണ് ഈ മെറ്റേണിറ്റി ബാഗ്. ഒരു സ്ത്രീ തന്നെയാണ്, ആ ആരാണ് പ്രഗ്നൻ്റ് എന്ന് വെച്ചാൽ അവർ തന്നെയാണ് ഇതെല്ലാം റെഡിയാക്കുന്നത്. അവരും അവരുടെ പാർട്ട്ണറും കൂടെ കൂടിയാണ് ഇത് എല്ലാം ശരിയാക്കുന്നത്. അപ്പോൾ അതിന് കൂടെ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആകുകയാണ് ഇതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ റെഡിയായി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. അല്ലാതെ കുട്ടി ജനിച്ചു കഴിയുന്നു പറഞ്ഞേ ഓരോരുത്തരും ഓരോ വശത്തേക്ക് പോകുന്ന ഒരു രീതിയല്ല. നമ്മളുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ടായി കഴിയുന്നു പറഞ്ഞേ അപ്പൻ ഉടുപ്പ് വാങ്ങിക്കാൻ പോകും, അമ്മ ബഹരി വാങ്ങിക്കാൻ പോകും, മറ്റുള്ളവർ മറ്റു സാധനങ്ങൾ വാങ്ങിക്കാൻ പോകും, അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അപ്പം പലപ്പോഴും പല എമർജൻസി സിറ്റുവേഷനിലും നമുക്ക് റിലേറ്റീവ്സിനെ അടുത്ത് കിട്ടാറില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ ചോദിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് ഉടുപ്പ് വാങ്ങിക്കാൻ പോയി, അല്ലെങ്കിൽ മറ്റു സാധനം വാങ്ങിക്കാൻ കടയിൽ പോയി എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ. പക്ഷേങ്കിൽ ഇത് വളരെ തെറ്റായ ഒരു രീതിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് എല്ലാ സാധനങ്ങളും ക്രമീകരിച്ചത് കൊണ്ട്, ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ ക്രമീകരിച്ചത് കൊണ്ട് ഒരു കുഞ്ഞിനോ അമ്മയ്ക്കോ എന്തെങ്കിലും അപകടം സംഭവിക്കുക എന്ന് പറയുന്നത് അത് പഴയ കാലഘട്ടത്തിലെ ചിന്താഗതിയാണ്. അത് പഴയ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിക്ക ഡെലിവറിയും വീട്ടിലായിരുന്നു നടക്കുന്നത്. അപ്പം വീട്ടിൽ ഡെലിവറി നടക്കുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുക, അമ്മയ്ക്ക് എന്തെങ്കിലും, അങ്ങനെ റിസ്കുകൾ കൂടുതലായിരുന്നു. അങ്ങനെ പല സംഭവങ്ങളും, കുഞ്ഞ് മരിക്കുന്ന സംഭവങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ അവസ്ഥകളൊക്കെ മാറി. ഇപ്പം നമ്മൾ വീടുകളിലല്ല പ്രസവം നടക്കുന്നത്, ഹോസ്പിറ്റലിലാണ് പ്രസവം നടക്കുന്നത്. എല്ലാ തരത്തിലുള്ള
കെയറും നമ്മൾ മാക്സിമം ഒരു നല്ലൊരു ഔട്ട്കം വരാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും അത് ചെയ്യുന്നതും എല്ലാവരും പ്രവർത്തിക്കുന്നതും. അപ്പോൾ ആരോഗ്യ മേഖല ഇത്ര നല്ലവണ്ണം വിപുലീകരിച്ച ഈ അവസ്ഥയിൽ ഇങ്ങനെ ഒരു പഴഞ്ചനൊരു ചിന്താഗതിയാണ് നമ്മൾ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒന്നും വാങ്ങിക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചിന്താഗതി മാറ്റേണ്ടതായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുമായിട്ടും അതിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുമായിട്ടും ഉണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ നമ്മളൊക്കെയും ചിന്തിച്ച് വിലയിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളിലേക്ക് തരുന്നു. താങ്ക് യു സോ മച്ച്. സി യു അഗൈൻ. ടേക്ക് കെയർ.